ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെന്താ പറയാൻ പോകുന്നതെന്ന് വിചാരിച്ചാൽ, നമ്മൾ കുറച്ച് വീഡിയോസ് ചേരുന്നല്ലോ, അപ്പോൾ അതൊക്കെ എന്തൊക്കെയായെന്ന് നമുക്കറിയാനൊരു ആഗ്രഹം ഉണ്ടാവും അല്ലേ. അപ്പം അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ റോസ് നമുക്ക് നന്നായിട്ടുണ്ടാവാൻ വേണ്ടിയിട്ട് കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാ ദിവസവും ഒരുപാട് പൂക്കൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് റോസ് ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിൽ കെയറിങ് ഉണ്ടെങ്കിൽ മാത്രമേ റോസ് ഉണ്ടാവുള്ളൂ എന്നുള്ളത് വിചാരിക്കുക എല്ലാവരും. അപ്പം അതിന് ഞാൻ ഒരുപാട് വളങ്ങൾ, കാര്യങ്ങൾ, അതിൻ്റെ പ്രൂണിങ് എല്ലാതും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ അതേപോലെ ചെയ്യുകയാണെങ്കിൽ എല്ലാ വീടുകളിലും ഒരുപാട് റോസാപ്പൂക്കൾ ഉണ്ടാവും കേട്ടോ. നമുക്ക് ഇതൊക്കെ വലിയ താമര, വലിയ വലുപ്പത്തിൽ വിരിയുന്ന പൂക്കളാണ്, ഒരുപാട് മൊട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും റോസ് പ്ലാന്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ നല്ല രീതിയിൽ വരും കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് ഏറ്റവും നന്നായിട്ട് ബുഷായിട്ട് നമുക്ക് എങ്ങനെ കൊങ്ങിണിച്ചെടി വളർത്തിയെടുക്കാമെന്ന്. അന്ന് അത് വളരെ ചെറുതായിരുന്നു. അപ്പോൾ രണ്ട് പാർട്ടായിട്ടാണ് നട്ടത്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ വളങ്ങൾ ചെയ്തിട്ട് പ്രൂൺ ചെയ്തത്, അതല്ലാതെ ഇതുണ്ടോ, ഇതിങ്ങനെ രണ്ട് ഉണങ്ങിയിരിക്കുകയാണ്, ഒരേ ദിവസം നട്ടതാണെന്ന് മനസ്സിലാക്കുക. മൂന്ന് ചെടികൾ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ നട്ടത്. കണ്ടോ, ഇതിൻ്റെ തണ്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കപ്പോൾ പറയുമ്പം ഒരു വിശ്വാസക്കുറവുണ്ടാവും, എന്ത് അതല്ല അതിൻ്റെ ഉള്ളിൽ വേറെന്തോ സംഭവം ചെയ്തിട്ടാണ് ഇങ്ങനെയായത്. കണ്ടോ, മൂന്ന് തണ്ടാണ് നമ്മൾ നട്ടത്. ഒരേ വണ്ണവും ഒരേ വലുപ്പമുള്ള തൈകളാണ് നമ്മൾ നട്ടത്. അപ്പം ഇതിൽ നല്ല രീതിയിൽ ഫുള്ളായിട്ട് ഇട തൂർന്ന് പൂമൊട്ടുകളും ശിഖരങ്ങളും വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ ആയിട്ട് നമുക്കിത് വളർത്താൻ പറ്റും, നല്ല ഭംഗിയാണ്. കണ്ടോ, ഇത് നമ്മൾ ഇപ്പുറത്തേക്ക് വന്നു കഴിയുമ്പം ഇതിന് നമ്മൾ ആ വളങ്ങൾ ചെയ്തു കൊടുത്തിട്ടില്ല, അതിന് കൃത്യമായിട്ട് നമ്മൾ പ്രൂണിങ് ചെയ്ത് കൊടുത്തില്ലായിരുന്നു. ഇപ്പം ഞാൻ കുറച്ച് ചെയ്ത് അതൊന്ന് കണ്ടീഷനാക്കി കൊണ്ടുവരുന്നുണ്ട്. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളൊരു വീഡിയോസ് ചെയ്യുമ്പം ഇതിൻ്റെ ആ ഒരു വ്യത്യാസം കൂടിയും കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ നട്ട് കണ്ടോ, ഒരുപാട് പൂക്കളും പൂമുട്ടുകളാണ് ഇതിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന വളങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസൾട്ട് കിട്ടും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും അതേ എങ്ങനെയാണോ ചെയ്തതെന്നൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡ് എങ്ങനെയാണ് നടുന്നത്, അതേപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ചിട്ട് വലിയൊരു കെയറിങ് ഒന്നും വേണ്ട, പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല വെളിച്ചമുള്ള നല്ല സൂര്യപ്രകാശം എല്ലാ സമയത്തും കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കുറച്ച് ദിവസം മുമ്പാണ് ഞാൻ ആ വീഡിയോസ് ചെയ്ത്. കണ്ടോ, ഇടതൂർന്ന് പൂക്കൾ അടിയിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് പീസൊക്കെ ഞാൻ പൊട്ടിച്ചിട്ടൊക്കെ കാണിച്ചു തന്നിരുന്നു നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നമ്മൾ പോട്ടിങ് റീപോട്ടിങ് ചെയ്തിരുന്നു. കണ്ടോ, നല്ല രീതിയിൽ അത് പെട്ടെന്ന് തന്നെ ഇലകൾ കൂടുതൽ വരുന്നുണ്ട്. കുറഞ്ഞ ദിവസം, എനിക്ക് തോന്നുന്നു ഒരു അഞ്ചെട്ടോ ദിവസത്തിൻ്റെ ഉള്ളിൽ വന്ന വീഡിയോസാണിത്. നല്ലൊരു മാറ്റം തന്നെ നമുക്ക് ആ ഒരു പോട്ടിങ് രീതി ഉപയോഗിച്ചതുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്ക് കണ്ടോ, കയ്യോ നമുക്ക് ഇത്രയും നല്ല റിസൾട്ടാണ് കേട്ടോ ടർട്ടിൽ വയനിൽ കിട്ടിയത്. അപ്പം ഇത് നമ്മൾ ഏകദേശം നട്ടിട്ട് ഇപ്പം 12 ദിവസമായി. അപ്പോൾ 12 ദിവസമാകുമ്പോൾ കിട്ടുന്ന ഒരു റിസൾട്ടാണ് നമുക്കിത്. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കൈയിടാനോ അല്ലെങ്കിൽ ഉള്ളിൽ കാണാനൊന്നും പറ്റില്ല, ഇടതൂർന്ന് നിൽക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ചെറിയ മൊട്ടുകളിൽ നിന്നിട്ടും ഒരുപാട് വേരുകൾ കണ്ടോ, അത് പിടിച്ചിട്ട് വലിച്ചിട്ട് ഒരു തണ്ട് പുറത്തേക്ക് വരുന്നില്ല, അത്രയ്ക്കധികം വേരുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ഇങ്ങനെ നമുക്ക് വേര് മണ്ണിലേക്ക് പിടിച്ചെങ്കിലാണ് നമുക്ക് ടർട്ടിൽ വയനിൽ ഒരുപാട് ശിഖരങ്ങൾ വന്നിട്ട് ഒരുപാട് നമുക്ക് ഉണ്ടായി വരുള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ പിന്നെ ഇതിങ്ങോട്ട് പുറത്തേക്ക് ചാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെട്ടെന്നുള്ള വളർച്ചയായിരിക്കും. അപ്പോൾ അതൊന്ന് വേര് പിടിച്ച് കിട്ടിക്കഴിഞ്ഞ് ഇതേപോലെ ഒന്ന് ബുഷായി കിട്ടിക്കഴിഞ്ഞാൽ, ചട്ടിയുടെ ഉൾഭാഗം നിറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 2 മാസം കൊണ്ടൊക്കെ വലിയൊരു നല്ല രീതിയിലുള്ളൊരു ടർട്ടിൽ വൈൻ ഹാങ്കിങ് ചെയ്തിടാനുള്ള മനോഹരമായ ഒരു സംഭവമാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ നമുക്ക് ഏകദേശം 2-2.5 മാസം ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഇടം തൂർന്ന് നമുക്ക് വളർന്നു വരും കേട്ടോ. അതാണ് അതിൻ്റെ റിസൾട്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോസ് പോയി കാണുക. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തുള്ളത് ടർട്ടിൽ വൈൻ ഒന്നല്ല കേട്ടോ, അതൊക്കെ ബനാന ഹാങ്കിങ് പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ പ്ലാന്റുകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒരു 100,000 വീഡിയോസ് കുറേ ചെയ്യാൻ കിടക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, നമുക്ക് സമയക്കുറവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ മാക്സിമം എന്നാലും അപ്ഡേറ്റുകൾ നിങ്ങളോട് അറിയിക്കലുമുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എന്താ പറയുക, ഒരു തുടർന്ന് നമ്മൾ വീഡിയോസ് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഓരോ കാര്യങ്ങളും ചെയ്യാൻ വിട്ടുപോകും. അതുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളിങ്ങനെ തുടർന്ന് ഓരോ പ്ലാന്റുകളെക്കുറിച്ച് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോ പ്ലാന്റുകൾ അതിനെക്കുറിച്ച് മാത്രം നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയും അതിൻ്റെ റിസൾട്ടുകൾ നിങ്ങൾക്ക് അപ്പം എത്തിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഹാങ്ങിങ് ചെയ്യുന്ന ഓർക്കിഡുകളൊക്കെ കണ്ടോ, നമ്മൾ പായലിട്ട് കൊടുത്തപ്പം വേര് പെട്ടെന്ന് തന്നെ അതിലേക്ക് ക്യാച്ച് ചെയ്ത് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പം ഈ ഇതും വീഡിയോസ് നമ്മൾ ചെയ്തതാണ്, നല്ല റിസൾട്ടാണ്, പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ബുഷായിട്ട് നമുക്ക് എങ്ങനെയാണ് മണി പ്ലാന്റ് പെട്ടെന്ന് വളർത്തിയെടുക്കുക എന്നുള്ള വീഡിയോസ് ചെയ്തിരുന്നു. അപ്പം അതും എല്ലാവരും പോയിട്ട് കാണുക കണ്ടോ. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്, നമുക്ക് കൈയൊന്നും ഇടാൻ പറ്റാത്ത രീതിയിൽ വളർന്നിട്ടുണ്ട്.
അപ്പോൾ ഇതിനും പ്രത്യേകിച്ച് ഒരുപാട് വലിയ കെയറിംഗ് ഒന്നും വേണ്ടെങ്കിലും നമ്മൾ പോട്ടി മിക്സ് ആണ് എല്ലാ ചെടിയുടെയും എന്ത് പറയുന്നത് അച്ചുതണ്ട് എന്ന് പറയുന്നത്. അതിൽ നിന്നിട്ടാണ് ഈ സംഭവങ്ങൾ കംപ്ലീറ്റ് കറങ്ങുകയും പൂക്കുകയും തിരിയുകയും മറയുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഗാർഡനിങ് വളരെയധികം സിമ്പിളാണ്, വളരെയധികം എളുപ്പമാണ്. നിങ്ങൾക്ക് 95% പ്രശ്നങ്ങളും പോട്ടി മിക്സ് ശ്രദ്ധിക്കാത്തത് കൊണ്ട് വരുന്നതാണ്. ബാക്കി 5% ടിപ്സുകൾ മാത്രമേ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഒരു കാര്യമായിട്ട് വരുന്നുള്ളൂ. അങ്ങനെ നമ്മളെ പരീക്ഷണശാലകളിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. അന്ന് ബാൾസം ചെടി നന്നായിട്ട് പൂക്കളിടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോസ് ചെയ്തിരുന്നു. അന്ന് ഞാൻ വെറുതെ 2 കമ്പ് അതിന് ശേഷം അവിടെ കുത്തി വെച്ചതാണ്. അതിലും ഒരുപാട് പൂമൊട്ടുകളൊക്കെ നിറച്ച് വരുന്നുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെ വീഡിയോസ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരുപാട് പൂമൊട്ടുകളും പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഡാലിയേനെ കുറിച്ചിട്ട് നമ്മളൊരു വീഡിയോസ് ചെയ്തിരുന്നല്ലോ, ഒരുപാട് പൂമൊട്ടുകൾ കിട്ടിയത്. അതിൽ ഞാൻ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വിജയിച്ചിട്ടുണ്ട്. 2 തൈ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ തുടർന്നുള്ള ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. പിന്നെ നമുക്കിത് തന്നെ ഒരുപാട് പൂമൊട്ടുകൾ നമുക്ക് കിട്ടി കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നല്ല റിസൾട്ട് കിട്ടുന്ന വീഡിയോസ് നമ്മൾ അപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇതിലിപ്പോൾ കണ്ടോ ഒരുപാട് പൂക്കളാണ്, നമുക്ക് എണ്ണിക്കഴിഞ്ഞാൽ തീരാത്ത. അത്രയും ഡാലിയയിലൊന്നും സാധാരണ രീതിയിൽ ഒരു ചെടിയിൽ ഇത്രയും പൂക്കളൊന്നും വരാറില്ല. പക്ഷേ നമുക്ക് ഇവിടെ അത്ഭുതം എന്ന് പറയട്ടെ, ഏകദേശം 40 ദിവസം ഇതിൻ്റെ ഒരു വീഡിയോസ് ചെയ്ത അന്ന് ഞാനിത് വിരിഞ്ഞ് വരുന്ന ഒരു വീഡിയോസ് കാണിച്ചിരുന്നു. ഇത് നമ്മളെ വർക്ക്ഷോപ്പാണ്. അപ്പം അത് ഇപ്പോൾ 40 ദിവസത്തോളമായി ഇത് വിരിഞ്ഞ് നിൽക്കുന്നു. പക്ഷേ ഇതിൽ തുടർന്നും വിരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത്രയും കൂടുതൽ ദിവസം ഡാലി ഏറിക്കൂടി വന്നാൽ ഒരു 10 ദിവസം കൊണ്ടൊക്കെ കംപ്ലൈൻ്റായി പോകാറാണ് പതിവ്. ഇനി ഇതെന്നാണിത് വിരിഞ്ഞ് തീരുകയെന്ന് നമുക്കറിയില്ല. ഇങ്ങനെ ഇതളുകൾ വിരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനനുസരിച്ച് അടിയത്തത് അഴുകി പോകുന്നുണ്ട് കേട്ടോ ഇതളുകൾ. അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ റോസ് പ്ലാന്റിനെ കുറിച്ചിട്ടായിരുന്നു വീഡിയോസ് ചെയ്തിരുന്നത് ഏറ്റവും അവസാനമായിട്ട്. അപ്പം നല്ല രീതിയിലുള്ള ഒരു പോട്ടിങ് രീതിയാണ്. അപ്പം ചാക്കിന് കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അങ്ങനെയൊക്കെ ഒരു കുറച്ച് കമൻറ്റുകൾ വന്നിരുന്നു. ചാക്കൊക്കെ നമുക്ക് വെജിറ്റബിൾ ഷോപ്പിൽ പോയാൽ ഇഷ്ടം പോലെ അവർ വേസ്റ്റാക്കി കളയുന്ന ചാക്കുകൾ, കീറിയ ചാക്കുകളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അങ്ങനൊരു ക്ഷാമവുമില്ല. അപ്പം അവിടെയൊക്കെ പോയിട്ട് സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ലൊരു റിസൾട്ടാണ് ഇന്ന് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു പ്രത്യേകത. പിന്നെ നമുക്ക് വന്നിട്ട് നമ്മൾ ഏറ്റവും നന്നായിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മൾ നഴ്സറി എന്നൊക്കെ പോയിട്ട് മേടിച്ച നമ്മുടെ ജയമന്തി ചെടിയിൽ തൈകൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് ചെയ്ത വീഡിയോസാണ്. പക്ഷേ നല്ല രീതിയിൽ നമുക്ക് 3-4-5 തൈകൾ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഹെവി ഗ്രോത്ത് ആയിട്ടാണ് സംഭവം വരുന്നത്. അപ്പം ആ വീഡിയോസ് പോയി കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കിതേപോലെ പെട്ടെന്ന് തൈകൾ എങ്ങനെയാണ് നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന തൈകളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നമുക്ക് കുറച്ച് തൈകളൊക്കെ ഉള്ള ചെടിയാണോ എന്ന് നോക്കിയിട്ട് മേടിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തൈകളായി കിട്ടും. പൂക്കളൊക്കെ വന്നതാണെങ്കിൽ പൂക്കൾ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാലും കൂടുതൽ തൈകൾ പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരുപാട് പ്ലാന്റുകളെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ഇനിയും നമുക്ക് പറയാനുണ്ട്. അപ്പം വളങ്ങൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. നമ്മൾ ചെറിയൊരു പോട്ടിലാണല്ലോ സംഭവം നട്ടുകൊടുക്കുന്നത്. അപ്പം ഒരു 2-3 പ്രാവശ്യം തന്നെ നമുക്ക് പൂക്കൾ കിട്ടിക്കഴിയുമ്പം അതിലുള്ള എല്ലാ വളങ്ങളും ഈ ചെടി വലിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് റീപോർട്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരുപാട് വളങ്ങൾ പറയുന്നുണ്ട്. കമ്പോസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അടുക്കള വേസ്റ്റിൽ നിന്ന് എങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും, കരിയിലിൽ നിന്ന് എങ്ങനെ കമ്പോസ്റ്റ് എടുക്കാൻ പറ്റും, മിക്സഡ് ആയിട്ട് നമുക്ക് കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള വീഡിയോസൊക്കെ നമ്മൾ കണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് അതേപോലെ ചെയ്താൽ നമുക്കും ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു അറിവുകളുമായിട്ടുള്ള വീഡിയോസായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് തൽക്കാലം നിങ്ങളോട് വിട ചോദിക്കുന്നു. എല്ലാവർക്കും ബൈ ബൈ.